കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ? ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പഞ്ചഗവ്യാടലും ഉച്ചപൂജയും എല്ലാം ഉണ്ടായത് തന്ത്രി ചേന്നാസ് കൃഷ്ണ നമ്പൂതിരിപ്പാടാണ്. ഇന്ന് ദ്വാദശിയാണ്. കളപാലങ്കാരുണ്ടായത് തെക്കേപ്പാട് ജയപ്രകാശൻ നമ്പൂതിരി മേശാന്തിയാണ് ഉണ്ടായത്. നല്ലൊരു വെണ്ണക്കണ്ണനെയാണ് കേട്ടോ ഒന്ന് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകം ഉണ്ട് കാണാൻ, വെണ്ണക്കണ്ണനെ കാണാൻ നല്ല സന്തോഷവും കണ്ടല്ലോ. നല്ല തടിച്ചൊരു മിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ, കാലിമേൽ കുഞ്ഞിത്തളകൾ കെട്ടിയിട്ടുണ്ട്, അരയിൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്, കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കേണ്ട നല്ല ഭംഗിൽ. നല്ല തടിച്ചൊരു മിടുക്കനായിട്ടൊരു ഉണ്ണി തന്നെയാണ്. കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്, കഴുത്തിനോട് ചേർന്നൊരു വളയം പോലെ മാല ചാർത്തിയിട്ട്, വലത്തെ കയ്യിൽ ഒരു വെണ്ണൂറില, ഇടത്തെ കയ്യിൽ ഓടക്കുഴൽ, അങ്ങനെ അരയിൽ ഓടക്കുഴൽ കുത്തി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഉണ്ണിക്കണ്ണൻ കേട്ടോ. കൈവളകൾ തോളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റിയിൽ ഗോപി വെച്ചിട്ടുണ്ട്, എല്ലാം തിളങ്ങിട്ട് കണ്ണങ്ങനെ നല്ല സന്തോഷത്തിൽ. ഏകാശിയും ദ്വാദശിയതൊക്കെ കഴിഞ്ഞാൽ നല്ല ആ സന്തോഷത്തിൽ, പിന്നെ തന്ത്രിയമ്പൂരുടെ പൂജയും എല്ലാം ആ സന്തോഷമായിട്ടിരിക്കണം. ഉണ്ണിക്കണ്ണൻ തന്നെ അകത്തിരിക്കുന്നത് അത്ര ഭംഗിയായിട്ടാണ്, ചിരിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. എന്തൊരു കൗതുകം അറിയോ. പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻ കിരീടത്തിൻ്റെ മുകളിൽ രണ്ട് ഉണ്ട തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് തെച്ചിപ്പൂവിൻ്റെ, ഒന്ന് തെച്ചിയും തുളസിയും വെള്ളപ്പൂക്കളായിട്ടുള്ള, അങ്ങനെ രണ്ട് തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് തെച്ചിയും തുളസിയും മാത്രമല്ല ആ വനമാല, നല്ല ഭംഗിയുടെ ഒന്ന് വെളുത്ത തെച്ചിയും തുളസിയും വെളുത്ത പൂവും കൂടി കലർന്ന അങ്ങനത്തെ ഒരു ഉണ്ടമാല, അങ്ങനെ രണ്ട് ഉണ്ടമാല കഴുത്തിലും ചാർത്തിയിട്ടുണ്ട്. അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഉച്ചപൂജ തൊഴുത് കഴിഞ്ഞ് അടച്ച് തുറന്ന് അപ്പം തന്നെ ശിവേലി, ആ ശിവേലി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം അമ്പലത്തിൽ എത്തിയത്. അങ്ങനെ ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം കണ്ട് നല്ല സന്തോഷത്തിലാണ് ഞാൻ. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ, സന്തോഷമാണ്ടിരിക്കില്ല. നമ്മുടെ ഉണ്ണിക്കണ്ണനല്ലേ. ആ പൂജയൊക്കെ കഴിഞ്ഞാൽ സന്തോഷത്തിൽ പൊന്നുണ്ണി കണ്ണങ്ങനെ ഇരിക്കുന്ന ചിരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. നല്ല ആ തൃപ്പാദം വിചാരിച്ചുകൊണ്ട് മുട്ടാതെ ഞാൻ മുരഹരൻ്റെ പദാരവിന്ദം, ഒട്ടേറെ നാൾ തൊഴുതതിൻ ഫലമായൊരിക്കൽ, വറ്റിക്കുമോ വ്യസനവാരിധി രണ്ടു തുള്ളി, ഇറ്റിക്കുമോ കരുണയാം അമൃതാംബുജാക്ഷൻ. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ആ തൃപ്പാദം പിടിച്ചിട്ട് നമുക്ക് ഉറക്കം നാമം ജപിക്കാം. കണ്ണനെ നമുക്ക് ആശ്രയമുള്ളൂ. കണ്ണങ്ങനെ ശ്രീലോകത്ത് അങ്ങനെ വിളങ്ങി നിൽക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ആഘുര പ്രഭേണകത്തേക്ക് ആ നെയ്വളക്കളുടെ നടുവിൽ ആ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ചിരിച്ചും കൊണ്ട് അനുഗ്രഹിക്കാൻ തയ്യാറായി കൊണ്ട് നിൽക്കണ ആ രൂപത്തിൽ ആ ഉണ്ണിക്കണ്ണനെ, ആ വെണ്ണ യശോദമ്മ കയ്യിൽ പണ്ട് ഉരുട്ടി കൊടുത്തത് അറു വെണ്ണ ഒരു കയ്യിൽ പിടിച്ച് നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണനെ വിചാരിച്ചോ. നമുക്ക് ഉറക്കം നാമം ജപിക്കില്ലേ ആ തൃപ്പാദം, ആ തല കെട്ടിയ തൃപ്പാദം പിടിച്ചിട്ട് നാരായണ 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 ഹരേ ഹരേ.